നിന്നും ഇപ്പോൾ പുറത്ത് വന്നിടത്തോളം പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാങ്കേതികമായിട്ട് അവർക്ക് CPM മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ഈ ഐക്യദാർഢ്യ റാലിയിൽ പങ്കാളികളാകാനുള്ള പ്രയാസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അവർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയിൽ പ്രധാന കക്ഷിയായി അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് ഈ ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് പരസ്യമായ പ്രതികരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സാങ്കേതികമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ലീഗ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കി. അത് വകതിരിവോടുകൂടി ഉൾക്കൊള്ളുന്നതിന് CPM കഴിയും. ഞങ്ങളതിൽ വേറെ നിലയിലല്ല അതിനെ കാണുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. CPM ലീഗ് നേതൃത്വം ഈ ഇതിൽ വലിയ തോതിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പലസ്തീനി ജനതയോട് ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നതിന് ഞങ്ങൾ പരിപാടി നടത്തുന്നതിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അദ്ദേഹം ലീഗ് നേതൃത്വം അത് പരസ്യമായിട്ട് തന്നെ അറിയിച്ചതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ക്ഷണിച്ചതിന് നന്ദിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ പിന്നെ മറ്റൊരു തരത്തിൽ അതിനെ വിലയിരുത്തേണ്ടതോ വ്യാഖ്യാനിക്കേണ്ടതോ ആയ കാര്യങ്ങളില്ല. ഞങ്ങൾക്കത് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വകതിരിവോടുകൂടി ആ ലീഗിൻ്റെ സാങ്കേതികമായ പ്രയാസം ഉൾക്കൊള്ളുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും. ഈ ലീഗിൻ്റെ മനസ്സപ്പോഴും CPMൻ്റെ ഈ പരിപാടിക്കൊപ്പമാണ് എന്ന് CPM മനസ്സിലാക്കുകയാണല്ലേ. ഈ CPMൻ്റെ പരിപാടിയെന്നോ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയെന്നോ ഉള്ളതല്ല. ഇവിടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേലി അധിനിവേശ ശക്തികൾ പലസ്തീനിൽ കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ അറബികളെ ആട്ടിയൊടിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം വളരെ മനുഷ്യത്വരഹിതമായ ഹീനമായ സമീപനമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വരെ വന്ന കണക്കുകൾ ചില മാധ്യമങ്ങളിലൊക്കെ വന്നത് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിൽ പകുതിയോളം കുഞ്ഞുങ്ങളാണ്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ഗാസ പ്രദേശമാകെ പലസ്തീൻ്റെ പ്രധാന ഭാഗമായ ഗാസ പ്രദേശമാകെ കൈയടക്കുന്നതിന് അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുക, മറ്റുള്ളവരെയെല്ലാം ബാക്കി വരുന്നവരെയെല്ലാം അയൽ രാജ്യങ്ങളിലേക്ക് ഈജിപ്തിലേക്കും മറ്റും ആട്ടിയോടിക്കുക, എന്നിട്ട് ഗാസ പ്രദേശം പൂർണ്ണമായി കൈയടക്കുക. ഇപ്പോൾ തന്നെ പലസ്തീൻ്റെ 90% ഭാഗങ്ങൾ ഇസ്രായേലി അധിനിവേശ ശക്തികൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് ലോകമാകെ ഒറ്റ മനസ്സാലെ അപലപിക്കേണ്ടത് മാത്രമല്ല, ഇതിനെതിരായി അങ്ങേയറ്റത്തെ രോഷത്തോടുകൂടി ഈ സിയോണിസ്റ്റുകളുടെ ഇത്തരം നിലപാടുകൾക്കെതിരായി രംഗത്ത് വരേണ്ടതാണ്. അതിൽ മുസ്ലിം ലീഗ് ആ ചുമതല നിറവേറ്റാൻ അവരുടേതായ വഴികളിലൂടെ അവർ പരിശ്രമിക്കുന്നുണ്ട്, ഞങ്ങളും പരിശ്രമിക്കുന്നുണ്ട്. അതിനെ CPM സംഘടിപ്പിച്ചതെന്നോ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചതെന്നല്ല, ലോകമാകെ കോടിക്കണക്കായ മനുഷ്യസ്നേഹപരമായി ചിന്തിക്കുന്ന മനുഷ്യരാകെ ഒത്തുചേർന്ന് ഈ ഐക്യദാർഢ്യവുമായിട്ട് പലസ്തീനികൾക്ക് പിന്തുണ നൽകി മുന്നോട്ട് വരികയാണ്. ഇസ്രായേലിൽ തന്നെ യഹൂദ വിഭാഗത്തിൽപ്പെട്ടവരടക്കം ഇന്ന് ഇസ്രായേലിൽ തന്നെ ടെല്ലവീവിലും മറ്റും പ്രകടനം നടത്തുന്നു. അമേരിക്കയിൽ ഉൾപ്പെടെ യഹൂദ വിഭാഗക്കാർ രംഗത്ത് വന്ന് തെരുവിലിറങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ ചെലവിൽ വേണ്ട എന്ന ശക്തമായ രോഷപ്രകടനമാണ് ഇസ്രായേലിനും അമേരിക്കക്കുമെതിരായി നടത്തുന്നത്. ഞങ്ങൾ ആ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൻ്റെ കൂടെയാണ്, പലസ്തീൻ ജനതക്കൊപ്പമാണ്. കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്നത് ഇസ്രായേലി അനുകൂല നിലപാടാണ്. അതാണ് പ്രശ്നം.